സുഹൃത്തുക്കളെ, കാസിം എന്ന് പറയുന്ന എൻ്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് നമുക്ക് അതിൻ്റെ പിന്നാലെ എന്താന്ന് കാര്യം നോക്കാം. അതേതന്നെ, ഈ ഹ്യൂമറിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? നർമ്മം പറയുവായിരുന്നു അതോ? നർമ്മം പറയുകയൊക്കെ ചെയ്യും, പക്ഷെ അതൊരു സദസ്സറിഞ്ഞ് സംസാരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സറിഞ്ഞ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെയധികം ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ ഇതുപോലെ വളരെ സ്വാതന്ത്ര്യമായിട്ട് എന്തും പറയാം. സത്യമായി ഞാൻ പറയട്ടെ, ഇത്തരത്തെ തലമുറയിൽ സുഹൃത്തിനെ ഏറ്റവും അതുപോലെ കണ്ടിരുന്നത് മമ്മൂട്ടിയാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കിയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയും, എൻ്റെ കൂട്ടാ നാക്കൊന്ന് വളഞ്ഞു പോകും ചിലപ്പോൾ, പക്ഷേ അടുത്ത മിനിറ്റിൽ മമ്മൂട്ടി അത് തിരുത്തുകയും ചെയ്യും, അതിനകത്തൊരു ഖേദം പറയുകയും ചെയ്യും. അത് വളരെ കുറച്ച് പേർക്കേ അത് സാധിക്കുള്ളൂ. അതൊരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചില തമാശ ഒക്കെ ഇരുന്ന് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്താൽ അതൊരു പൊതുവേദിയിലിരുന്നിട്ട് ഒരു തമാശന് വേറൊരു തമാശ അതില്ല, അത് കുറവാണ്. പറയുന്നത് മല്ലിക ചേച്ചിയാണ്, മല്ലിക സുകുമാരൻ. സുകുമാരനെ കുറിച്ചാണ് പറയുന്നത്, ഒപ്പം മമ്മൂക്കയെ കുറിച്ചും. പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇത്രയാണ്, സുകുമാരൻ്റെ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹം വളരെ കർക്കശകാരനായിരുന്നു. ഒരു പൊതുവേദിയിൽ അങ്ങനെ ഉറക്കെ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തിരിച്ച് നടക്കുന്ന ഒരു സ്വഭാവമൊന്നും സുകുമാരൻ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ അതേ സ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യൻ കൂടി നമ്മുടെ മലയാള സിനിമയിലുണ്ട്, രണ്ടുപേരുണ്ട്. അതിലത്തെ ഒരാൾ നമ്മുടെ മമ്മൂക്കയാണ്, രണ്ടാമത്തെ ആള് പൃഥ്വിരാജാണ്. അതേ സ്വഭാവം കിട്ടിയിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. സുകുമാരൻ്റെ അത് സ്വഭാവമായിരിക്കണം മിക്കവാർ നമ്മുടെ പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. പറയുന്നത് സുകുമാരൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നത്രേ, എൻ്റെ അതേ കൂട്ടാ, എൻ്റെ അതേ കൂട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുകുമാരൻ്റെ അതേ സ്വഭാവമാണ്, എടുത്ത് പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു കളയും. അത് ആർക്കാണ് എങ്ങനെയാണ് വേദനിക്കുന്നത് ചിലപ്പോൾ ആ നിമിഷം ആലോചിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് താൻ പറഞ്ഞ ഡയലോഗിൽ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, താൻ പറഞ്ഞതൊരു അബദ്ധമായിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരോട് പോയിട്ട് സോറി പറയാൻ, ആ ഒരു തെറ്റ് എനിക്ക് സംഭവിച്ചു എന്ന് തുറന്നു പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു നമ്മുടെ സുകുമാരൻ ചേട്ടെന്ന് പറയുന്നു. അതേപോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണത്രേ മമ്മൂക്കയും. നമുക്കറിയാം, മമ്മൂക്കയേറെ കാലമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഭയങ്കര കർക്കശക്കാരനാണ്, എടുത്ത പിടിച്ച് അടിക്കുക എന്തിലാക്കാണ് വിളിച്ചു പറയുന്ന ഒരാളാണ്, എല്ലാവർക്കും സംസാരിക്കുക പേടിയാണ്, അങ്ങനെ ഭയങ്കര ബഹുമാനം കൊടുത്ത് 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 അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹം തന്നെ. എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ ഒന്ന് മാറാൻ തീരുമാനിച്ചത് മമ്മൂട്ടി തന്നെ മാറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അത് നമുക്ക് അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം അദ്ദേഹം കൊടുത്തുള്ള എല്ലാ ഇൻ്റർവ്യൂകളും നിങ്ങൾ അവിടെ മുതലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഭയങ്കരമായിട്ടൊരു മാറ്റം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള മാറ്റം, സ്വഭാവത്തിലുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മെല്ലെ മെല്ലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് അത്യാവശ്യം നർമ്മഭാവത്തിൽ ഉത്തരം പറയാൻ അദ്ദേഹം ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. ആളുകളുമായിട്ട് ഇടപഴകുന്നതിൽ താൻ മാറ്റം വരുത്തണമെന്ന്, ഈ ഒരു പുതിയ തലമുറയിൽ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു മാറ്റം വരുത്തണമെന്ന് മമ്മൂട്ടി തീരുമാനിക്കുന്നത് സ്വയം തൻ്റെ സ്വഭാവം മാറ്റുക എന്ന് മാത്രമല്ല, പുത്തൻ സിനിമകൾ തന്നിലുള്ള ഒരു നടനെ പുതിയ മാറ്റത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ താൻ മാറിയൊക്കു എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ ഭാഗമായിരിക്കണം. കാരണം പുതിയ ആളുകളാണ്, പുതിയ ചെറുപ്പക്കാരാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് അല്ല എത്രയോ വർഷം മുമ്പ് സിനിമ ചെയ്യാൻ ശ്രമിച്ച, അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ്റെ ഈ 74 വയസ്സുകാരൻ്റെ ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് മാറിയാൽ മാത്രമാണ് പുതിയ ചെറുപ്പക്കാരൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, പുതിയ ചെറുപ്പക്കാരൊപ്പം അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഈ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറാൻ ശ്രമിച്ചു, ഇപ്പോൾ അദ്ദേഹം മാറി എന്ന് നമുക്കറിയാം. ഇതേപോലെ ഒരു മനുഷ്യനാണ് നമ്മുടെ പൃഥ്വിരാജൻ. പക്ഷേ പൃഥ്വിരാജ് ഒരുപക്ഷെ മമ്മൂട്ടി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, അതേ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴും പൃഥ്വിരാജ് നിൽക്കുന്നത്. അദ്ദേഹത്തെ നമ്മളങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് അലമ്പക കളിച്ചടക്കുന്ന ഒരു സംഭവം ചെറുപ്പക്കാരനായിട്ട് നമ്മൾ ഈ പൊതുവീതിയിൽ അതേ പ്രായമുള്ള ആളുകളൊപ്പം നിൽക്കുന്ന കാണാറില്ല. അദ്ദേഹം ഒരാൾക്കും ഒതുക്കി ചോദ്യങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഓഡിബിളായിട്ടുള്ള ഒരു ഉത്തരം പറയുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇനിയും മാറാനുണ്ട്, പക്ഷെ ഇപ്പോഴും പണ്ട് എങ്ങനെയായിരുന്നു മമ്മൂട്ടി, പണ്ട് എങ്ങനെയായിരുന്നു സുകുമാരൻ, അതേ കാലഘട്ടത്തിൽ തന്നെയാണോ നമ്മുടെ പൃഥ്വിരാജ് നിൽക്കുന്നത് സംശയം തോന്നിപ്പോകും. ഇത് ഒരു നിരീക്ഷണം മാത്രമാണ്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ ബൈ.